നല്ല മഴയുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ്. ഹലോ ഗൈസ്, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് ഗുഡ്. ആൻഡ് ഗൈസ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഷെമിറോജി. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് മിസിൽസ് റിസോർട്ടിലാണ്. അത് ബാണാസുര ഡാമിനെ ഓപ്പോസിറ്റ് ആയി നിൽക്കുന്നതാണ്. ഞാൻ ജസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ ഇവിടെ നിന്നുള്ള വ്യൂ. അപ്പൊ ഇതിന്റെ താഴെ നമ്മളെ റൂം. ഇപ്പൊ ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. ബൈക്കോട്ട് ബൈക്കൊക്കെ വരുന്നുണ്ട്. നൈസ് ഒരു ബൈക്കൊക്കെ ചെക്കം ഓട്ടി ഓട്ടി വരുന്നുണ്ട്. ഇതില് നടന്നല്ലോ ബൈക്ക്. പെരുന്നാൾ നമ്മളെന്തായാലും ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അവിടെ എല്ലാരും വരും, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്ത് നമ്മൾ കൂടെ എത്തി. ഏകദേശം ഒരു 2-3 മണി ആയപ്പോ അതിനെത്തി. നമ്മുടെ ഈ പിരാന്തമാര് പള്ളി പരിപാടി തുടങ്ങിയാണ്. അപ്പൊ ഗൈസ്, ഇപ്പൊ നിങ്ങൾ കണ്ട രണ്ട് പ്രൊഫഷണൽസ് ടേബിൾ ടെന്നീസ് കളിച്ചു. പക്ഷെ മര്യാദക്ക് ഇത് കണ്ടിട്ടും കൂടി ഇല്ല. ടെസ്കിനും കണ്ടിട്ടില്ല, സുഹൈലും കണ്ടിട്ടില്ല. സുഹൈല് കാണാൻ ശൈലി കണ്ടിട്ടോ, തൊപ്പി കണ്ടിട്ട്. ഇനി ആരുടെങ്കിലും പോയ ഞാനാട്ടോ. എന്ത് ടീമേ ഇവര്? അത് 10 പിച്ചൊന്നുമില്ല. എങ്ങനെ അങ്ങനെ ഇവിടെ പിച്ചുതി പോണം. മഴ ചെയ്തോണ്ട് കേട്ടോ, നല്ല മഴ ചെയ്തോണ്ട്. സോ ഇവിടെ റൂമുണ്ട്, പിന്നെ ഈ റൂം ആട്ടോ എടുത്തത്, പിന്നെ അതിന്റെ മുകളിലെ റൂമുണ്ട്. 3 റൂമാണ് നമ്മൾ എടുത്തത്. നമ്മുടെ 7 ആൾക്കാരുണ്ട്. ആണോ, അടിപൊളിയല്ലേ വ്യൂ? എങ്ങനെ അടിപൊളിയല്ലേ? ചോറ് വന്നാല് ജോലി ഉറങ്ങാൻ പോവാ. ഞങ്ങൾ ടേബിൾ ടെന്നീസ് എന്താണ് ചെങ്ങായി പെണ്ണുങ്ങളോട് തോറ്റുണ്ടി. സെബി സ്കോർ ചെയ്യാണോ? ദി നെക്സ്റ്റ് മോർണിംഗ്. അപ്പോ ഇന്നലെ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇന്നലെ മയത്തെ കൂടെ കിടന്ന് സൗണ്ടൊക്കെ ആകെ പോയിക്കണ്. അപ്പൊ അങ്ങനെ ഇമ്മയൊക്കെ നേരത്തെ നീച്ചിക്കണ്. ഞാൻ ലേറ്റ് അയച്ചേമ്മാ, ഞാൻ ലാസ്റ്റ് നീച്ചേ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എവിടെ നോക്കാം, നമുക്ക് അപ്പുറത്തെ റൂമിലുണ്ടാവും ചിലപ്പോ കേട്ടോ. ഓ, അടിപൊളിയുടെ ഗൈസ്, ഒരു രക്ഷയില്ല ഇവിടെ. നല്ല മഴയുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. ഇപ്പൊ തെക്കണ നിങ്ങൾ പരക്കം പോയിട്ട് കേട്ടോ. ഇതുവരെ സെൽഫി എടുക്കാനി. ഇതില് വന്നപ്പോ ഇമ്മയൊക്കെ കുറച്ച് ടയർഡായിരുന്നെങ്കിലും പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതൊക്കെ കാരണം അവർക്ക് സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള് ഹാപ്പി. ഇമ്മെന്താ പരിപാടി? റേഞ്ച് ഇട്ടില്ലേ? ഏഹ്, കാണും ആകാശം മേഘം പൊട്ടി പൊട്ടി താഴേക്ക് വരുന്ന കണ്ടോന്നൊക്കെ ണോ? അല്ലല്ല, അത് ന്യൂസ് ആണല്ലോ. അങ്ങോട്ട് നോക്കി മക്കളെ, ഇത് പണ്ട് ലാഭണ്ടായില്ലേ? കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണെന്ന് ആരും പറഞ്ഞില്ല. കമന്റ് വൈകിട്ട് ആദ്യം അല്ല കില്ലാടി ചക്കന്മാർ കമന്റ് ഇട്ടുണ്ടാവും. ഇവിടുത്തെ മേഘ പൊട്ടി വരുമോ? സംയുക്ത പറഞ്ഞ കഴിഞ്ഞ സംയുക്ത അല്ല, ഇതൊരു വേഗം പൊട്ടി താഴത്തേക്ക് വരെ നോക്കണേ.
മേഘം പൊട്ടി താഴത്തേക്ക് നോക്കി ഇരുത്തിരുന്നേ. ഇപ്പൊ സംയുക്ത ഞാൻ തിരിച്ചു തന്നെ വേണ്ടി, ഞാൻ മേഘം നോക്കാൻ പറയുന്നുണ്ട് എന്തേ ഇവിടെ പറ്റൂ ഒക്കെ വേണ്ടി. ഇത് തിരിച്ചു തന്നെ വേണ്ടി സംയുക്ത വർമ്മക്ക് എന്താ വെച്ചി എടാ അടിക്കാം ടൂത്ത് പേസ്റ്റ് ബലൊന്നും പൊന്തിയിട്ടില്ലേ. നദി മോർച്ച അയക്കാം കൈസ. നമുക്ക് ഇനി അടുത്ത് ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട് നോക്കാം. മതി നല്ലത് ഇപ്പോ ടച്ചോനെ ഇപ്പൊ ഈ പരസ്യത്തിലെ കാണുന്ന മാതിരി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിമ ഫുള്ളാക്കിയാണ്. എന്നിട്ട് ഇതൊക്കെ ആക്കിയാലും ഓനും പല്ല് ഓൻ പല്ല് വെച്ചിട്ടില്ല. എന്താണ് എന്താണ് ഇന്നലത്തെ ദിവസം കഴിഞ്ഞു അപ്പോ സൗണ്ട് ഒക്കെ പോയിക്കുണ്ടോ. ഞങ്ങളിപ്പന്ന് ബാണാസുര പോന്നിക്കല്ലേ, മൂന്ന് ഇവിടുന്ന് 3-4 kilometers ഉള്ളു ആകെ. അപ്പോ ഞങ്ങൾ ഇറങ്ങാൻ നിക്കണ്, പല്ലൊക്കെ തേച്ച് നൈസായിട്ട് തണുത്ത്. എങ്ങനെയുണ്ട് എന്റെ എക്സ്പീരിയൻസ് ഇവിടെ? അടിപൊളിയല്ലേ. ഞമ്മള് എല്ലാരും ട്രിപ്പ് പോകണാണ്, ഞങ്ങൾ രണ്ടാളും പോക്കുണ്ട്, അതേപോലെ കൂട്ടുകാരന്മാരൊപ്പം പോക്കുണ്ട്. അപ്പൊ എല്ലാ ട്രിപ്പിനും ഓരോ വൈബ്. പക്ഷെ ഇടക്ക് ടൈം കണ്ടെത്തിയാണ് ഇമ്മാനപ്പാരപ്പമുള്ള ട്രിപ്പ് ഒന്ന് പോവാൻ നോക്കുക. ഭയങ്കര വൈബാണ്, ഒരു സ്പെഷ്യലാണ് അല്ലേ. അത് ബാക്കിയുള്ള എല്ലാത്തിനും കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിപ്പാണ്. സാധാരണ നമ്മൾ ഓരോന്ന് കണ്ടിട്ടും നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ സന്തോഷം നമ്മൾ ഹാപ്പി ആവുക. പക്ഷെ നമ്മളെ മണിപ്പനി കൊണ്ട് പോകുമ്പോൾ ഓല് എന്തെങ്കിലും കണ്ടിട്ട് ഓല് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഓല് ഭയങ്കര സന്തോഷിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സന്തോഷിക്കും. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവും ലൈഫിൽ അല്ലേ. അപ്പോൾ ഓലൊക്കെ ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിക്കണം, ഞാൻ ഡെസ്ക് ഇവിടെ നിൽക്കണം. ഞങ്ങളിപ്പോൾ ഇനി നേരെ ഇറങ്ങണം. എന്നിട്ട് നമ്മൾ നേരെ ഡാം കാണാൻ പോകും. ഡാം കൂടി അത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് റിട്ടേൺ പോകും എന്ത് നാട്ടിലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ടിന്റെ റിസപ്ഷൻ വരുന്നത്. സെൻസുമ സെൻസുമ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഉറങ്ങി വീഴിച്ചത്? തണുപ്പറ്റില്ല. അനക്കാക്കണോട് വേറെ തൊപ്പി കാക്ക കാറെടുത്തോണ്ട് കേട്ടോ. അമ്മ എന്താ പരിപാടി? അടുത്തവരോട് ഡാം കാണാൻ പോണി ഞാൻ. ഗൈസ് അങ്ങനെ ഞങ്ങൾ ബാണാസുര എത്തിയിരിക്കുകയാണ്. അതിനുള്ളിൽ കയറാൻ പരിപാടിയാണ്. എവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ? അവിടെ തന്നെ. ആ ഓക്കെ ഓറ റോസ് കയറണം. പിന്നെ റെസ്ക്യൂ തീമൊന്നും കണ്ടെടുക്കില്ല കേട്ടോ. ഓക്കെ ഇവിടെ പേടിക്കായിട്ടാ പോ ഓറർ ഹൗസ് ശിയമോള ഒറ്റക്കൊരു കൊടയിൽ കുപ്പി മീൻ കപ്പിൾ കൊട സുഹൈൽ സിംഗിൾ പ്രസംഗ ഒന്നും അല്ല. പക്ഷെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി സിംഗിൾ ആയിട്ട് നടക്കുന്നു. നിങ്ങൾ കാര്യം ചെയ്യ് അല്ലല്ല നിങ്ങൾ രണ്ടാളും പുറത്തും ചളി അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ അടുത്ത് എത്തിയിട്ടപ്പോ ഉമ്മ ഫുള്ള് കലിപ്പിലാണ് കേട്ടോ. കൊട വേണ്ടെന്ന് പറഞ്ഞ ആകെ അടിയേക്കണ ഇവിടെ. ആ ഇച്ചി അവസ്ഥ വരില്ലല്ലമ്മ. ഇന്നെ അങ്ങനെ കൊണ്ടുവന്ന് കരുതി എടുത്തില്ലേന്ന് ടൂർ കൊണ്ടുവന്നപ്പോ ഉമ്മാറണതേ. സെബി കുട്ടനായിട്ട് പോയാണ്. എത്ര സ്റ്റെപ്പ് ഉണ്ടാവും ഇത് ഏകദേശം? വലിയ കുത്തിനല്ലാത്തോണ്ട് പ്രശ്നമല്ലേ. ഇപ്പൊ ഇതൊക്കെ പറന്ന് വരണ് നമ്മളിപ്പോ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിട്ടോ. ബാക്കിൽ ടീം വരുന്നുണ്ട്. പിന്നെ തെസ്കിനും ചെയ്യാൻ നമ്മള് ഫസ്റ്റ് എത്തിയിട്ടുണ്ടോ. നമ്മ കൊയങ്ങി വന്നിട്ട് ഗൈസ്. അപ്പൊ എല്ലാരും എത്തി. കൊയങ്ങിയമ്മ നീ ഒന്ന് കേറി വെക്കിങ്ങളി, കൊറച്ചൊക്കെ കൊയങ്ങേണ്ടി വരും, നല്ല രസാണ്. അങ്ങനെ നമ്മള് ഡാമിന്റെ അടുത്തെത്തി. ഇതാണ് ഡാം. അടിപൊളിയേ കോട ഫുള്ള് മൂടി കിടക്കണ. അങ്ങനെ അതായത് രക്ഷയില്ല കോട പോയി. എന്താ ചെയ്യപ്പോ? അതാ കോട ശരിയായി. ഗൈസ് കോട എങ്ങനെ പിടിക്കാനേ പറ്റുള്ളൂ കേട്ടോ. കോട ഫുള്ള് കാറ്റ് കൊണ്ടുപോകണ കോട. അത് തിരിയൂട്ടോ.
അവളെ കുറച്ച് സമയം കൂടി ഇവിടെ നിന്നിട്ട് ഞമ്മളിഞ്ഞി തിരിച്ചു പോലുമാ. മക കോഴിക്കളെ കാണാൻ നേരമായി പെരിക്ക് പോണം, ഇന്നലെ പോകുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ അത്യാവശ്യം കുറെ സമയം സ്പെൻഡ് ചെയ്തു, ഭയങ്കര രസമായിരുന്നു കേട്ടോ. കാരണം ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്, കാരണം ഇവിടെ ത്രീ ഏരിയ ഉണ്ട്, അപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വരാനൊക്കെ പറ്റും. സോ ഇന്നല്ലോ രസമായില്ല, അമ്മ ഭയങ്കര ഹാപ്പി ആയിന്ന് പറഞ്ഞു. അപ്പൊ അതാണ് നമ്മക്കും വേണ്ടത്. അപ്പൊ ഇത്ര ഉള്ളായിരുന്നു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെല്ലാവരോടും ബൈ.